ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗരാജ്യവും ഭൂമിയിലെ രാജ്യവും തമ്മിൽ ഉള്ള വ്യത്യാസം ഏറെക്കുറെ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യർ എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭൂമിയിലാണ്. എന്തുകൊണ്ടാണ് ഭൂമിയിൽ വസിക്കേണ്ടി വരുന്നത് എന്ന് നമുക്കറിയാം. ഭൂമിയിലാണ് മനുഷ്യർക്ക് ആവശ്യമുള്ള ആഹാരങ്ങളും വെള്ളവും വസിപ്പാൻ യോഗ്യമായ അന്തരീക്ഷവും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൂതന്മാർ സ്വർഗത്തിലാണെന്നും അറിയാം. മനുഷ്യരുടെ ഉള്ളിൽ ദൈവം നിർമ്മിച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ മനുഷ്യർ എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഭൂമിയിലാണ്. മനുഷ്യാത്മാവ് എവിടെ വസിക്കുന്നു എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഉള്ളിലാണ്. എന്നാൽ ദൈവം എവിടെയാണ് വസിക്കുന്നത്? തെറ്റായി പഠിപ്പിക്കുന്നവരുണ്ട് ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ഉള്ളിലാണ്. അങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിച്ചിരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം വസിക്കുന്നത് എവിടെയെന്ന് മനസ്സിലാക്കാനോ അഥവാ സത്യം പറഞ്ഞാൽ കേട്ട് വിശ്വസിക്കുവാനോ അവർ കഴിയുകയില്ല. കാരണം ഈ ലോകത്തിൽ സത്യം വിദൂരമാണ്. സത്യത്തെ അംഗീകരിക്കുന്നവർ വളരെ ചുരുക്കമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പക്ഷം നിൽക്കുന്നവർ വളരെ കുറവാണ്. പലരും പറയും ഞാൻ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതാണ്, എനിക്ക് ദൈവമാണ് വേണ്ടത് എന്ന് വായ് കൊണ്ട് പറയും. എന്നാൽ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ പക്ഷത്തല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ പക്ഷത്തിൽ നിന്ന് ദൈവാത്മാവിന് ഇടം കൊടുക്കുന്ന ദൈവത്തിന്റെ ഉപദേശങ്ങളും ദൈവത്തിന്റെ വചനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നവർക്ക് മാത്രമേ സ്വർഗീയമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയുള്ളൂ. ചോദ്യം ഇതാണ്, ദൈവം വസിക്കുന്നത് എവിടെ? മനുഷ്യർ വസിക്കുന്നത് ഭൂമിയിലാണ്, മനുഷ്യാത്മാവ് വസിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലാണ്, ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ്. ഈ സ്വർഗമെന്ന് പറഞ്ഞാൽ തിരുവഴുത്തിലൂടെ തന്നെ നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയും. സത്യം വെളിപ്പെട്ട് വരുമ്പോൾ അസത്യം തകർന്നു പോകും. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഫോഷ്ക്ക് പറയുന്നവരുടെ വായി അടഞ്ഞു പോകും. സത്യം വെളിപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു, സത്യം മനസ്സിലാക്കുന്ന വിശ്വാസികൾ ചോദിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. സത്യം വ്യാപരിച്ചു വരുമ്പോൾ അസത്യത്തിന് നിലനിൽക്കുകയില്ല, നിലനിൽക്കില്ല. ഫോഷ്ക്ക് പറയുന്ന ഫോഷ്ക്ക് പറയിപ്പിക്കുന്ന സാത്താനും അവരുടെ കൂട്ടാളികൾക്കും പിന്നെ നിലനിൽപ്പുണ്ടാകുകയാണ്. അതൊരു സത്യമാണ്. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ദൈവം വസിക്കുന്നത് എവിടെയാണ്? ഇസ്രായേൽ ജനങ്ങളോട് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ അറിയിച്ചൊരു കാര്യം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. യെശയ്യാവിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 16 വാക്യം. ഇസ്രായേലിന്റെ ദൈവമായി ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ. സൈന്യങ്ങളുടെ യഹോവയായ ദൈവം എവിടെയാണ് വസിക്കുന്നത്? കെരൂബുകളുടെ മീതെ, കെരൂബുകളുടെ മധ്യ, കെരൂബുകളിൽ. ഇത് വ്യക്തമായി വിവേചിച്ച് മനസ്സിലാക്കുക. ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. മനുഷ്യർ വസിക്കുന്ന എവിടെയാണ്? ഭൂമി. അത് സ്ഥലമാണ്, അതൊരു ഭൂമിയുടെ പ്രദേശമാണ്. മനുഷ്യാത്മാവ് വസിക്കുന്ന എവിടെയാണ്? അതൊരു മാംസ ശരീരത്തിലാണ്, മനുഷ്യന്റെ ശരീരത്തിലാണ്. ദൈവം വസിക്കുന്ന എവിടെയാണ്? സ്വർഗത്തിലെ ദൂതന്മാർ. കിരൂപുകളെന്ന് പറഞ്ഞാൽ ദൂതന്മാരാണ്. സാറാബുകളെന്നും പറയുന്നുണ്ട്, മാലാഖമാരെന്ന് പറയുന്നതും ദൂതന്മാർ തന്നെയാണ്. അപ്പൊ നമ്മുടെ ദൈവം കിരൂപുകളുടെ മീതെയാണ് വസിക്കുന്നത്. ദൈവം എവിടെയാണോ കെരൂബുകളെ നിർത്തിയിരിക്കുന്നത് ആ സ്ഥലത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. അപ്പോൾ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ദൂതന്മാരിൽ വസിക്കുന്നു എന്നാണ്. ദൂതന്മാരാണ് ദൈവത്തിന്റെ വാഹകന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. ഇത് വിശദമായി മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന് ഇസ്രായേൽ ജനങ്ങളുടെ നടപടി വസിപ്പാൻ ആഗ്രഹിച്ചിട്ട് ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ച് മോശയോട് പറയുകയാണ്, ദൈവത്തിന് വേണ്ടി ഒരു വിശിഷ്ട മന്ദിരം പണിയണം. പുറപ്പാട് വസ്ത്രം 25 അധ്യായത്തിലെ 8-9 വാക്യങ്ങൾ വായിക്കാം.
ഞാൻ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണം ദൈവം കാണിച്ചു തരുന്ന ദർശനത്തിൽ കാണിച്ചു തരുന്ന മാതൃകയിൽ നിങ്ങളൊരു വിശുദ്ധ മന്ദിരം പണിയണം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇടം എങ്ങനെയാണ് അതിൻ്റെ ഒരു മാതൃക എന്ന് നമുക്ക് വിവേകത്തോടുകൂടെ മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ദൈവം കാണിച്ചു തരുന്ന മാതൃകയിൽ നിങ്ങൾ ആ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം അതിന്റെ നീളം 2.5 മുഴവും അതിന്റെ വീതി 1.5 മുഴവും ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ തങ്കമുണ്ട് അവിടുത്തെ നീളവും വീതി ഇതാണ് എന്നല്ല അങ്ങനെ വ്യാഖ്യാനിച്ച് ഇത് ഒരു മാതൃകയാണ് ഇത് വിവേചിച്ച് മനസ്സിലാക്കണം ഇവിടെ തങ്കം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ തങ്കമുണ്ടെന്നല്ല ഇവിടെ സ്വർണമുണ്ട് അതുകൊണ്ട് സ്വർഗത്തിലും ഉണ്ട് എന്ന അർത്ഥമില്ല കാരണം സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മൾ വിശദമായി മനസ്സിലാക്കുമ്പോഴേ ഇതിന്റെ യാഥാർത്ഥ്യം അറിയാൻ കഴിയുള്ളൂ പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം അറിയാം കെരൂബുകളുടെ മീതെയാണ് നമ്മുടെ ദൈവം വസിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേൽ ജനമേ നിങ്ങളുടെ നടുവിൽ ഞാൻ വന്ന് വസിക്കേണ്ടതിന് നിങ്ങളൊരു വിശുദ്ധ മന്ദിരം പണിയണം അവിടെ കൃപാസനത്തിൽ എന്ത് ചെയ്യണം 2 കെരൂബുകളെ ഉണ്ടാക്കി വെക്കണം പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി വെക്കണം കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അടുപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന്റെ രണ്ടറ്റത്തും ഉണ്ടാക്കണം കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വെക്കണം ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി അവിടെ അതായത് 2 കെരൂബുകളുടെ മധ്യത്തിൽ ഞാൻ പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സാക്ഷ്യപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ കൽപ്പിക്കാനിരിക്കുന്ന സകലതും നിങ്ങളോട് അറിയിക്കും കൽപ്പിക്കുന്നുണ്ട് വിവേകത്തോടുകൂടി വിവേചനത്തിലൂടെ പരിജ്ഞാനത്തിലൂടെ നമ്മളിത് മനസ്സിലാക്കുക ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ വന്ന് പാർക്കേണ്ടതിന് വസിക്കേണ്ടതിന് ഒരു വിശുദ്ധ മന്ദിരം പണിയാൻ പറഞ്ഞു കൃപാസനം വയ്ക്കണം അതിന്റെ രണ്ടറ്റത്ത് 2 കെരൂബുകളെ മുഖാമുഖമായി നിർത്തണം പൊന്നുകൊണ്ട് ഉണ്ടാക്കി വയ്ക്കണം അതിന്റെ മധ്യത്തിൽ കെരൂബുകളുടെ മധ്യത്തിൽ ദൈവം ദൈവമാണ് വരികയും അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കൽപ്പനകളും വചനങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുമെന്നാണ് യെശയ്യാ പ്രവാചകനോട് ദൈവം അറിയിച്ചത് എന്താണ് കെരുവുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ അപ്പോൾ നമ്മുടെ ദൈവം വസിക്കുന്നത് എവിടെയാണ് കെരുവുകളുടെ മീതെയാണ് വസിക്കുന്നത് കെരുവുകളുടെ മധ്യ വസിക്കുന്നു എന്നും അർത്ഥം കൊടുക്കുക യഹോവ വാഴുന്നു ജാതികൾ വിറയ്ക്കട്ടെ അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ ദൈവം വസിക്കുന്നത് എവിടെയാണ് കെരൂബുകളുടെ മീതെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ദൈവം വ്യക്തിപരമായി വെളിപ്പെട്ട് വരുന്ന വ്യക്തികൾക്കറിയാം ദൈവം വസിക്കുന്നത് എവിടെ നമ്മൾ ഇപ്പോഴും പറയുന്നത് ദൈവം ഇവിടെ വസിക്കുന്നു ദൈവത്തെ കുറിച്ച് അറിയില്ല ദൈവം വസിക്കുന്നത് എവിടെയെന്ന് അറിയില്ല എങ്കിലും പറയുകയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഇവിടെ
സങ്കീർത്തനക്കാരൻ മറ്റൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 80-ാം പുസ്തകം 1-ാം വാക്യം. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്ന, ഇവിടെ പറയുന്നത് കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? കെരൂബുകളുടെ ഒരു കൂട്ടം. ദൈവം എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെയാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കെരൂബുകളിന്മേൽ വസിക്കുന്നവൻ. ദൈവത്തിന് മാത്രമുണ്ടായിട്ടെ, ദൈവത്തിന് മാത്രമുണ്ടായിട്ടെ. മനസ്സിലാക്കുക, നമ്മുടെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കെരൂബുകളുടെ മധ്യത്തിൽ മീതെ വസിക്കുന്നു. ദൈവത്തിന് മാത്രമുണ്ടായിട്ടെ. ഇനി കെരൂബുകളുടെ മീതെ വസിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്? ഇനിയുള്ള ദിവസങ്ങളിൽ അത് മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുന്നു. ദൈവത്തിന് മാത്രമുണ്ടായിട്ടെ.